ഹായ് ഫ്രണ്ട്സ്, ടിക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ആംപ്ലിഫയർ ചെയ്യുമ്പം അതിലൊരു പ്രശ്നമായിട്ട് വരുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ്. കാരണം ബ്ലൂടൂത്ത് മോഡിലിട്ടാൽ ഭയങ്കര ഹമ്മിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ ഈ ഒരു ഹമ്മിങ് വരാനുള്ള കാരണം നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിലേക്കുള്ള പവർ സപ്ലൈ അത്ര റെഗുലേറ്റഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെൻറ്റർ ഡയോഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ചില മോഡ്യൂളിൽ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ ഒരു ഹമ്മിങ് പ്രോബ്ലം അല്ലെങ്കിൽ നോയ്സ് വരാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നമില്ലാത്തൊരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റീരിയോയിൽ കാണുന്ന ഈ ഒരു മൊഡ്യൂളാണ് ഇത്. ഇവിടെ ഇരുന്ന നേരത്തെ ഇരുന്നൊരു സ്റ്റീരിയോ ആണ് അത്. ഞാനിപ്പം ആ ഒരു മൊഡ്യൂള് ഘടിപ്പിച്ചു. ഓക്കെ, ആ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഇത് റീപ്രോ എന്നൊരു കമ്പനിയുടെ മൊഡ്യൂളാണ്. ഓക്കെ, റീപ്രോ, റീകോഡ് അല്ല, റീകോഡിൻ്റെ ഏകദേശം ഇതുപോലത്തെ ഒരു ഫോണ്ടും ലെറ്ററിങ്ങൊക്കെയാണ് വരുന്നത്. ഓക്കെ, അത് രണ്ടും ഒരേ കമ്പനിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് റീപ്രോ എന്നൊരു കമ്പനിയുടെ മൊഡ്യൂളാണ്. പിന്നെ വേറെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അതുപോലൊക്കെ തന്നെയാണ്, സാധാരണ പാനൽ പോലെ തന്നെയാണ്. USB മെമ്മറി കാർഡ്, പിന്നെ ബാക്കി അതിൻ്റെ പോസ് ബട്ടണ്, വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള നമ്മുടെ സോങ് മാറ്റാനാണ് ശരിക്കും ഈ ബട്ടൺ. ഓക്കെ, പിന്നെ മോഡ് സെലക്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ, പിന്നെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ഈ ഡിസ്പ്ലേയിൽ തന്നെ ഒരു ഇക്വലൈസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്റ്റീരിയോയുടെ അകം ഒന്ന് കാണിക്കുവാണ്. 44-40 ഡ്യുവലൈസി ബോർഡാണ് വരുന്നത്. ഇപ്പം ഇവിടെ റെഗുലേറ്റർ നമുക്ക് നോക്കിയറിയാം, 7805 റെഗുലേറ്റർ. അവിടൊരു സെന്ററും ഒരു ഷണ്ട് കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ടിക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ആംപ്ലിഫയർ ചെയ്യുമ്പം അതിലൊരു പ്രശ്നമായിട്ട് വരുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ്. കാരണം ബ്ലൂടൂത്ത് മോഡിലിട്ടാൽ ഭയങ്കര ഹമ്മിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ ഈ ഒരു ഹമ്മിങ് വരാനുള്ള കാരണം നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിലേക്കുള്ള പവർ സപ്ലൈ അത്ര റെഗുലേറ്റഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെൻറ്റർ ഡയോഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ചില മൊഡ്യൂളിൽ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ ഒരു ഹമ്മിങ് പ്രോബ്ലം അല്ലെങ്കിൽ നോയ്സ് വരാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നമില്ലാത്തൊരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റീരിയോയിൽ കാണുന്ന ഈ ഒരു മൊഡ്യൂളാണ് ഇത്. ഇവിടെ ഇരുന്ന നേരത്തെ ഇരുന്നൊരു സ്റ്റീരിയോ ആണ് അത്. ഞാനിപ്പം ആ ഒരു മൊഡ്യൂള് ഘടിപ്പിച്ചു. ഓക്കെ, ആ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഇത് റീപ്രോ എന്നൊരു കമ്പനിയുടെ മൊഡ്യൂളാണ്. ഓക്കെ, റീപ്രോ, റീകോഡ് അല്ല, റീകോഡിൻ്റെ ഏകദേശം ഇതുപോലത്തെ ഒരു ഫോണ്ടും ലെറ്ററിങ്ങൊക്കെയാണ് വരുന്നത്. ഓക്കെ, അത് രണ്ടും ഒരേ കമ്പനിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് റീപ്രോ എന്നൊരു കമ്പനിയുടെ മൊഡ്യൂളാണ്. പിന്നെ വേറെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അതുപോലൊക്കെ തന്നെയാണ്, സാധാരണ പാനൽ പോലെ തന്നെയാണ്. USB മെമ്മറി കാർഡ്, പിന്നെ ബാക്കി അതിൻ്റെ പോസ് ബട്ടണ്, വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള നമ്മുടെ സോങ് മാറ്റാനാണ് ശരിക്കും ഈ ബട്ടൺ. ഓക്കെ, പിന്നെ മോഡ് സെലക്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ, പിന്നെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ഈ ഡിസ്പ്ലേയിൽ തന്നെ ഒരു ഇക്വലൈസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്റ്റീരിയോയുടെ അകം ഒന്ന് കാണിക്കുവാണ്. 44-40 ഡ്യുവലൈസി ബോർഡാണ് വരുന്നത്. അപ്പം ഇവിടെ റെഗുലേറ്റർ നമുക്ക് നോക്കിയറിയാം, 7805 റെഗുലേറ്റർ. അവിടൊരു സെന്ററും ഒരു ഷണ്ട് കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റീരിയോ ഓണാണ്. ഇതിലേക്ക് ഞാൻ 12 വോൾട്ട് 1 ആമ്പിയർ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പെയർ ചെയ്തു. സാറിന് എല്ലാ മൊഡ്യൂളിലും വരുന്ന പോലെ ഒരു കമാൻഡിൽ വരുന്നുണ്ട് പെയറായി എന്നുള്ളത്. ഓക്കെ, ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിലാണ് നിൽക്കുന്നത്. ഞാനിതിൽ നിന്ന് ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ വോളിയം നല്ല വോളിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സ്പീക്കറിൻ്റെ അടുത്താണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള നോയ്സും ഇല്ല. നമുക്കിനി സോങ് പ്ലേ ചെയ്യാം. Thank you.
പോസ് ചെയ്യാം. ഓക്കെ, ഇത് കേൾക്കാം. 100% ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ബി ടി മോഡാണ്, ഒരു തരത്തിലുള്ള മൂളിച്ചയും കാര്യങ്ങളും ഒന്നുമില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു AC സോഴ്സിൽ നിന്നാണ് പവർ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. സാധാരണ ചാർജർ അല്ലെങ്കിൽ അഡാപ്റ്ററൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ളൊരു നോയ്സെങ്കിലും വരേണ്ടതാണ്, ഇത് അങ്ങനെയുമില്ല. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാമ്പ് അല്ലെങ്കിൽ സ്റ്റീരിയോ ഒക്കെ അസംബിൾ ചെയ്യുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ ചൂസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.